സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ വലിയ മതേതരത്തിന്റെ വിജയമാണ് കർണാടകയില്. എസ് ഡി പിയുടെ പിന്തുണയോട് കൂടിയാണ് വിജയിച്ചത്. ഉണ്ണിത്താൻ എസ് ഡി പിയുടെ നേതാക്കന്മാരോട് പറഞ്ഞെന്താ, നമ്മളൊക്കെ ആർ എസ് എസിനെ ബി ജെ പിക്ക് എതിരെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നത് ഞാൻ താങ്കളൊന്നും വെക്കുകയാണ്. അതുപോലെ പഴകുളം അത് സൂചിപ്പിച്ചു അപരാജിതനാണ് നരേന്ദ്രമോദി എന്ന്. നരേന്ദ്രമോദി 9 വർഷത്തെ അധികാരത്തിൽ വരാൻ പക്ഷേ എത്രയോ സംസ്ഥാനങ്ങളെ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയോ സംസ്ഥാനങ്ങൾ ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് നരേന്ദ്രമോദി രാജ്യത്ത് ഭരിക്കുന്നതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുമെന്നൊന്നും നിശ്ചയിക്കാൻ ബി ജെ പി പോലെ തീരുമാനിച്ചു. പക്ഷെ പോയിട്ടുണ്ട്, പിടിച്ചെടുത്തിട്ടുണ്ട്. 2 എംപിമാരെന്നാണ് ബി ജെ പി നിലയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ചുകൊണ്ട് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നത് അവസരവാദവും നിലപാടില്ലായ്മയാണ്. അതാണ് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ, ഐഡിയോളജി ഇല്ലായ്മ എന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ 5-9 വർഷം കൊണ്ട് കോൺഗ്രസ് തകർന്ന നിരൂപണമായില്ലേ? നരേന്ദ്രമോദി ഭരിക്കുന്ന വികസന രാഷ്ട്രീയത്തിന്റെ ഫലമായി ലോകത്തിൽ 5-ാം ശക്തിയാണ് ബി ജെ പി. G20 തലവനാണ് ബി ജെ പി. 2019 ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നു. ലോകത്തിൽ ഏറ്റവും പോപ്പുലർ ലീഡറാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെ രാജ്യത്തെ ഭക്ഷ്യ ഉൽപാദനത്തിന് കയറ്റുമതി കൂടി. 65 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി നേടി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് തുടർഭരണം കിട്ടിയത്. കർണാടകയിൽ 2024 ഇതേ കർണാടകയിൽ ബി ജെ പി ബഹുഭൂരിപക്ഷത്തോടുകൂടി ലോകസഭയിൽ എംപിമാർ സൃഷ്ടിച്ചെടുക്കും. ലോകസഭയിലേക്കും അസംബ്ലിയിലേക്കും ജനങ്ങൾ ചിന്തിക്കുന്ന രണ്ട് തരത്തിലാണ്. നമുക്ക് കാത്തിരിക്കാം. ഒരു വർഷം കണ്ടു. എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് തോന്നും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.